Hi friends, all kuttarkum Shareefktr inde pudiya oru video lode swagatham. Friends, innu nokkan vendi povunnathu WhatsApp il okkunna status gal, photos aikotta allengil videos gal aikotta engane namukku quality loss varada WhatsApp status aayittu set cheya ennaanu innathe oru video bhagatha nammal nokkan vendi povunnathu. Appo namukku adhe samayam kalanda namukku engane onnu video kandu thane manasilakka. Appo video muluvanayittum kaanan shramikka engile ningalkku manasilavullo. Okay, but I'm okay. I'm gonna namak image allengil photo engane WhatsApp status okkumba quality loss varada set cheya nokka. Appo adinayittu njan ivada WhatsApp open cheyanu. WhatsApp open cheyidittund adinesham nammal normal aayittu oru photo pa status okkunna oru reethiyan just onnu kaanichera. Appo adinayittu nammal WhatsApp open cheythu status ennu parayna oru bhagathottu vannu my status lottu click cheythu nammal gallery illa edengil oru photo set cheyaraanu padivu. Appo njan ippo adu pole oru photo njan ivada set cheyana. Okay, appo njan ippo oru photo oda set cheyidittund status aayittu ningalkku oda kaanan pattu. Okay, appo ini ee photo oda original version koodi njan just onnu kaanichera. Appo njan ippo gallery lottu vannu aa oru same photo njan ivada ponnu just open cheythu kaanichera. Okay, appo idana aa oru photo. Appo ee oru photo zoom cheyumbo ningalkku kaanan pattu ee oru photo oda quality. Okay, ini nammal WhatsApp il status aayittu vechittulla ee oru same photo just onnu namukku nokka. അതിനായിട്ട് ഞാൻ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മൈ സ്റ്റാറ്റസിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫോട്ടോ ഇവിടെ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും എത്രത്തോളം ക്വാളിറ്റി ലോസ് വന്നിട്ടുണ്ട് എന്ന്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫേസ് ഒക്കെ ബ്ലർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വാളിറ്റി ലോസ് വരാതെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ക്രോം ബ്രൗസർ. ഓക്കെ, അതിനുശേഷം ഇവിടെ ഗൂഗിളിൽ വാട്സപ്പ് വെബ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. അതിനുശേഷം വരുന്ന ഈ ഒരു ഫസ്റ്റ് സെർച്ച് റിസൾട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ലിങ്കിലോട്ട് അതിനുശേഷം ഇതുപോലൊരു പേജ് വരുന്നതാവും. അപ്പോൾ ഇതുപോലൊരു പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ത്രീ ഡോട്ട് കാണാൻ പറ്റും, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു ക്യു ആർ കോഡോട് കൂടി ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാവും. അപ്പോൾ ഈ ഒരു ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സൂം ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള മറ്റാരുടെങ്കിലും ഫോണ് ജസ്റ്റ് ഒന്ന് രണ്ട് സെക്കൻഡിന് വാങ്ങുക. അതിനുശേഷം ഇതുപോലെ സൂം ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ക്യു ആർ കോഡിൻ്റെ ഫോട്ടോ ഒന്ന് ജസ്റ്റ് എടുക്കുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം. ഈ ഒരു ക്യു ആർ കോഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് വീണ്ടും തിരിച്ച് നമ്മൾ വാട്സപ്പിലോട്ട് പോവുക. ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള ഒരു ത്രീ ഡോട്ടിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലിങ്ക്ഡ് ഡിവൈസ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് വരും. ഇതിലൂടെ കാണാൻ പറ്റും ലിങ്ക് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്യാമറ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ക്യാമറ ഓപ്പൺ ആയി വരും. അപ്പോൾ ഈ ഒരു ക്യാമറക്ക് താഴോട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഫോട്ടോ വെച്ച് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ എടുത്ത ഒരു ഫോട്ടോ ഇവിടെ സ്കാൻ ചെയ്യാണ്. ഈ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോഗിനിങ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ലോഡ് ആവുന്നത്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആവുന്നതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളെ വാട്സപ്പ് വെബുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ മിനിമൈസ് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്താൽ ഈ ക്യു ആർ കോഡിൻ്റെ സെയിം പേജിലോട്ട് ഞാനിവിടെ വീണ്ടും ആ ഒരു സെയിം പേജ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ആ ഒരു ക്യു ആർ കോഡ് മാറിയിട്ട് നമുക്ക് നമ്മളെ വാട്സപ്പ് ആ ഒരു ഭാഗത്ത് നമ്മളെ ഡെസ്ക്ടോപ്പിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന ആ രീതിയിൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നിങ്ങളെ വാട്സപ്പിലുള്ള ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റിലോട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് സ്റ്റാറ്റസ് ആയി വെക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു കോണ്ടാക്റ്റ് ഉള്ള ഒരു കോണ്ടാക്റ്റിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഇതുപോലെ. അതിനുശേഷം ഇതുപോലെ വരും. ഇതിൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റിയ ഒരു ആരോ, ഈ ഒരു ആരോയിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഇമേജ് ഐക്കൺ കാണാൻ പറ്റും. ആ ഒരു ഇമേജ് ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങളെ ഗാലറിയിലുള്ള നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് സ്റ്റാറ്റസ് ആയി വെക്കേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു സെയിം ഫോട്ടോ തന്നെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ഇതുപോലെ ഇവിടെ വരുന്നതാവും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഫോട്ടോയുടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെൻഡ് ചെയ്യാനുള്ള ഒരു ബട്ടണ്. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം വീണ്ടും തിരിച്ച് നമ്മളെ വാട്സപ്പിലോട്ട് വരിക, നോർമൽ വാട്സപ്പിലോട്ട്. അതിനുശേഷം നിങ്ങൾ ആ ഒരു സെൻഡ് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു കോണ്ടാക്ട് ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത ഒരു ഫോട്ടോ ആണിത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഈ ഫോട്ടോക്ക് സൈഡിലായിട്ട് ഒരു ഷെയർ ബട്ടൺ കാണാൻ പറ്റും, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റാറ്റസിലോട്ട് മൈ സ്റ്റാറ്റസിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് അതിവിടെ നിങ്ങളെ സ്റ്റാറ്റസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം സെറ്റ് ചെയ്തതും ഇത് ഇപ്പോൾ അതിനുശേഷം ഇതുപോലെ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത രണ്ട് ഫോട്ടോയും നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് ഇവിടെ ഓപ്പൺ ചെയ്യണം.
അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് നോർമലായിട്ട് വെക്കുന്ന രീതിയിൽ വെച്ച ആ ഒരു ഫോട്ടോ ആണ്. അപ്പൊ ഇത് ആ സൂം ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ട് എത്രത്തോളം ക്വാളിറ്റി ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് ഇപ്പൊ വെച്ച ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ആ ഒരു ഫോട്ടോ ആണ് ഈ ഒരു ഫോട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോട്ടോ അവിടെ സൂം ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഫേസ് ഒന്നും ബ്ലർ ആവാതെ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ലോസ് വരാതെ ഫോട്ടോകളൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വാട്സപ്പിൽ വെക്കുന്ന വീഡിയോ സ്റ്റാറ്റസുകൾ എങ്ങനെ ക്വാളിറ്റി ലോസ് വരാതെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഒരു ചെറിയ കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെച്ച് കാണിക്കാൻ പോകുന്ന വീഡിയോയുടെ ഒറിജിനൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഗാലറി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ സ്റ്റാറ്റസ് ആയി വെച്ച് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുക എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡീറ്റെയിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ സൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 23 MB വരുന്നൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് നോർമലായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുന്ന രീതിയിൽ ഞാനിവിടെ സ്റ്റാറ്റസായി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പിൽ നിന്ന് നമ്മൾ നേരെ ഗാലറി ഓപ്പൺ ചെയ്ത് അവിടെ നിന്നും നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. രണ്ടും സെയിം ആണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഷെയർ ചെയ്യുകയാണ്. അതിനുശേഷം വാട്സപ്പ് സെലക്ട് ചെയ്ത് ഞാനിവിടെ മൈ സ്റ്റാറ്റസിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇത് സ്റ്റാറ്റസായി വെക്കാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റാറ്റസ് ആയി വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ആ ഒരു വീഡിയോ ഇവിടെ വരുന്നതാവും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 6.3 MB എന്ന് പറഞ്ഞിട്ട്. നമ്മൾ 23 MB ഒരു വീഡിയോ ഫയലാണ് സ്റ്റാറ്റസായി വെക്കാൻ പോയത്. അപ്പോൾ അത് കംപ്രസ് ആയിട്ട്, അതായത് വാട്സപ്പ് തന്നെ കംപ്രസ് ചെയ്തിട്ട് നമുക്ക് 6.3 MB ആയിട്ടേ നമുക്കിത് സ്റ്റാറ്റസായി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്സപ്പ് തന്നെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റിയും നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ സ്റ്റാറ്റസായിട്ട് ഇവിടെ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മളെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മളെ സ്റ്റാറ്റസ് ഭാഗത്തോട്ട് വന്ന് മൈ സ്റ്റാറ്റസിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരുപാട് ക്വാളിറ്റി ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റി ലോസ് വരാതിരിക്കാൻ 3 രീതിയിൽ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസുകൾ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സ്റ്റാറ്റസായി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഫയല്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയാണ് സ്റ്റാറ്റസായി വെക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽ ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ സൈസ് ഇവിടെ കാണാൻ പറ്റും 23 MB. അപ്പോൾ നമ്മൾ അപ്പോൾ 5 MB താഴെയുള്ളൊരു വീഡിയോ ഫയലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ വെച്ച രീതിയിൽ ആ ഒരു വീഡിയോ സ്റ്റാറ്റസായി വെക്കുക. അതിന് യാതൊരു രീതിയിലും ആ ഒരു ക്വാളിറ്റി ലോസ് വരാതെ അത് സെറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 5 MB 16 MB ഇടയിലുള്ളൊരു ഫയലാണെന്ന് കരുതുക. ആ ഒരു ഫയൽ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ കോൺടാക്റ്റിലുള്ള ആർക്കെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളെ വാട്സപ്പ് സ്റ്റാറ്റസിലോട്ട് സെൻഡ് ചെയ്ത് അങ്ങനെ നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ക്വാളിറ്റി കുറയില്ല, എങ്കിലും കുറച്ച് ക്വാളിറ്റി കുറയും. അപ്പോൾ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഞാൻ ജസ്റ്റ് ഇവിടെ ചെയ്ത് കാണിക്കാം. മൂന്നാമത്തെ നമ്മൾ തന്നെ കംപ്രസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം മുകളിൽ സെർച്ച് ബാറിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക, പാൻഡ റീസൈസർ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒരു വീഡിയോ കംപ്രസർ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാവും വരിക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നെസ്റ്റ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്ന പെർമിഷനൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ട് വരുന്നതാവും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഒറിജിനൽ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ സ്റ്റാറ്റസായി വെക്കാൻ ഉദ്ദേശിച്ച ഒരു വീഡിയോയുടെ ഒറിജിനൽ ഇവിടെ കാണാൻ പറ്റും. 23 MB ഉള്ള ആ ഒരു ഫയലാണിത്. അപ്പോൾ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മീഡിയം ഫയൽ ബെറ്റർ ക്വാളിറ്റി എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം 23 MB ഉള്ള ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് കംപ്രസ് ചെയ്യുക. താഴെ കംപ്രസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മളെ 23 MB ഉള്ള ഒരു ഫയലാണ്. അതിപ്പോൾ 4.2 MB ആയിട്ട് കംപ്രസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇനി ജസ്റ്റ് നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ താഴെ സേവ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുക.
gallery lot save it and down. Okay, pan just can't share a gallery lot to Ariana. Okay, the night gallery opens either Ninkota Kana, but you are a video file over a Kana, but you buy a video lot and click either in the size of Podakana 4 point something MB and a beer video and just your apply to the cancer. ഇപ്പോട കാണാൻ പറ്റും നമുക്ക് ക്വാളിറ്റി ലോസ് വരാതെ തന്നെ നമ്മൾ ഇത് കംപ്രസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിലോട്ട് ഓക്കേ ആ മൈ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് ഇത് ഇവിടെ സെലക്ട് ചെയ്യാണ് അപ്പോൾ ഇതിപ്പോൾ 5 MB താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റാറ്റസ് ആയി വെക്കാം ഓക്കേ അപ്പോൾ ഇത് ഇവിടെ സ്റ്റാറ്റസ് ആയി വെച്ചിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ വാട്സപ്പിലോട്ട് വരികയാണ് സ്റ്റാറ്റസിലോട്ട് പോയി അപ്പോൾ നമ്മൾ ആദ്യം വെച്ച സ്റ്റാറ്റസ് ഇപ്പോൾ വെച്ചതും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം വെച്ച സ്റ്റാറ്റസ് ആണ് ഇത് ഇതിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഓക്കെ അതുപോലെ ഞാൻ ഇപ്പോൾ വെച്ചത് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ വെച്ചത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ക്വാളിറ്റി ലോസ് വരാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു മരത്തിൻ്റെ ഇലകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ രീതികളിലൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ക്വാളിറ്റി ലോസ് വരാതെ സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ എത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ